നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏത് സ്ഥലമാണ് ചേട്ടാ? ഇത് നമ്മുടെ ഗോവാള തമിഴ്നാട് നാഗർകോവിലിൻ്റെ ഭാഗത്തോട്ട് തോവാള പോകുന്ന വെള്ളമടം എന്ന് പറയുന്ന ഒരു ചെറിയ ഹോട്ടലിലാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ സ്ഥലമാണ്. പക്ഷേ എല്ലാവർക്കും അറിയാതിരിക്കാം എങ്കിലും വളരെ കൂടുതൽ ആർക്കും അത്ര ചെറിയ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ദേവസഹായം പിള്ള മൗണ്ട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ആ വീഡിയോയിൽ കൂടെ പറയാം. ഓക്കെ. ദേവസഹായം മൗണ്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ഏകദേശം നമ്മൾക്കിനി ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ മൗണ്ടിലെത്താമെന്ന് തോന്നുന്നു. നമ്മൾ യാത്രയിലാണ്. ഞാൻ 10-15 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇവിടെ വന്നത് ആദ്യമായിട്ട്. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ, വേറൊരു ദൈവികതയാണ് അവിടെയൊക്കെ. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് കാണാം. നമ്മൾ വഴുന്ന വിൻഡ് മില്ലുകളുണ്ട്, ഒരുപാട് വിൻഡ് മില്ല് കണ്ടോ. ഭയങ്കര രസമുള്ള കാഴ്ചയാണ് ഈ വിൻഡ് മില്ല്. ലോങ് ആ നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ സ്ഥലം യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ വിൻഡ് മില്ലിന്റെ എന്ന് പറഞ്ഞാൽ നമ്മള് അതിൽ ഇന്ന് കാണുന്ന ഭയങ്കര ഭംഗിയാണ്. അടുത്ത് പോയി കാണുന്ന ഭംഗിയല്ല, അതിന്റെ ഒരു സൈസ് അറിയത്തില്ല. ഇതിന്റെ ഒരു ലീഫൊക്കെ വലിയ ലോറിയില ഒരു 30-40 അടി നീളം കാണും ഒരു ലീഫിന്. അത് ഒരു ലീഫ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ വണ്ടികളിലാണ് കൊണ്ടുവരുന്നത്. വലിയ ട്രെയിലറിലാണ് വണ്ടി കൊണ്ടുവരുന്നത്. ആ ഒറ്റ ലീഫ് എന്ന് പറയുന്നത് അത്രയ്ക്ക് നീളം 10-60 അടി ചിലപ്പോ കാണും. നമുക്കിപ്പോ ഇത് കാണുമ്പോ അറിയാൻ പറ്റില്ല അതിന്റെ ആ ലീഫിന്റെ നീളം എത്രയാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് താഴെ ഒരു ലോറിയിൽ കൊണ്ടുവരുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ജഡ്ജ് ആവുന്നത്. ഭയങ്കര സൈസ്, വലിയ സൈസാണ്. അത് കറക്റ്റ് 60 അടി ചിലപ്പോ നീളം കാണുമായിരിക്കും. പറയുന്നത് ഇതാണ് ദേവസഹായം പിള്ള മൗണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ഥലമാണ്. ഇതിനകത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിൽ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയാണ് നീലകണ്ഠ പിള്ള എന്ന് പറയുന്ന ഈ ദേവസഹായം പിള്ള. പുള്ളിയുടെ ചരിത്രം വേറെ കുറേ ഉണ്ട്. ലാസ്റ്റ് വെടിവെച്ച് കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഹിന്ദു മതത്തിൻ്റെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതിൻ്റെ ഇതായിട്ട് ഹിന്ദു ക്രിസ്ത്യാനികൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വിശദമായി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. മുകളിലോട്ട് കയറുമ്പോഴേ നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള അന്തരീക്ഷമാണ് ഇവിടെ. മലകളും മറ്റും ബാക്കിയൊക്കെ അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബാക്കി കാണിച്ചു തരാം. മുകളിലവിടെയുണ്ട്. എനിക്ക് 10-12 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്, ഒരു ഓർമ്മ കറക്റ്റ് ആയിട്ടില്ല. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആരെടുത്ത് അന്വേഷിക്കാം, നമുക്ക് നേരിട്ട് കാണാം. Thank you.
കുളച്ചല യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തെ ഡച്ച് സൈന്യം പരാജയപ്പെടുത്തി. തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് സൈനാധിപനായ ഡിലനോയിയെ ഏൽപ്പിച്ചു. ഡിലനോയിയുടെ സഹായിയായി മഹാരാജാവ് പിള്ളയെ നിയമിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് പിള്ള ക്രിസ്തുമതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞത്. അതിനു മുമ്പ് നീലകണ്ഠപ്പിള്ള എന്നായിരുന്നു പുള്ളിയുടെ പേര്. നീലകണ്ഠപ്പിള്ളയാണ് പിന്നെ പിൽക്കാലത്ത് ക്രിസ്തുമതത്തിൻ്റെ സന്ദേശവാഹകനാകുകയും നമ്മുടെ ദേവസഹായം പിള്ള എന്നറിയപ്പെടുകയും ചെയ്യുന്നു. പിന്നെ വേറൊരു വാദം കൂടെയുണ്ട്, 18-ാം നൂറ്റാണ്ടിൽ മതപരമായ പീഡനങ്ങൾ നടന്നിട്ടില്ല എന്നും, അത് മതപരമായ പീഡനത്തിൻ്റെ പേരിലല്ല അയാളെ കൊന്നതെന്നും, രാജ്യദ്രോഹ കുറ്റത്തിനാണ് പുള്ളിയെ കൊന്നതെന്നും ഒരു വാദമുണ്ട്, വിമർശകരുടെ ഒരു വാദമാണ്. എത്രത്തോളം ശരിയെന്ന് നമുക്കറിയില്ല. 2012 ബെനഡിക്ട് 16-ാം മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ വാഴ്ത്തപ്പെട്ടവനായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നത് 2012. പിന്നെ അതിനുശേഷമാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരുകയും പിന്നീട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ഇതാണ് ദേവസഹായം പിള്ള വെടിവെച്ച് കൊല്ലപ്പെട്ട സ്ഥലം. 14 ജനുവരി 1752 ഇതാണ് ഇവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടതിന്റെ സ്മാരകമാണ് ഇവിടെ. നല്ല ഭംഗിയിൽ ചെയ്തു നമ്മുടെ പഴയ അമ്മയും കുഴയും പോലെ. തീർച്ചയായും നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്ഥലം നാഗർകോവിൽ വളരെ അടുത്താണ്. നിങ്ങൾക്ക് നമ്മുടെ ബോർഡറിലാണ്, കേരളത്തിന്റെ ബോർഡറിൽ കിടക്കുന്ന സ്ഥലമാണ്, ഉഗ്ര സ്ഥലമാണ്. കൃത്യമായിട്ടും അതിന്റെ കിലോമീറ്റർ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. അത്യാവശ്യം ധ്യാനിക്കണമെന്ന താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടുള്ള പിന്നെ അങ്ങോട്ട് കാണാൻ പോകുന്നത് അങ്ങനെ വിൻഡ്മില്ലൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. തമിഴ്നാടിന്റെ വ്യത്യസ്തമായ പ്രകൃതി ഭംഗിയാണ്. തമിഴ്നാടിന്റെ വ്യത്യസ്തമായ പ്രകൃതി ഭംഗി കാറ്റ് ഭയങ്കര സുഖമുള്ള കാറ്റാണ്. രസമുള്ള വേറൊരു കാഴ്ചയാണ്.
ദേവസഹായം പിള്ളയുടെ അവസാന പ്രാർത്ഥന ഈശോയെ എന്നെ കൈവിടരുത്, ഈശോയെ എന്നെ മുഴുവനും നിന്നെ കേൾപ്പിക്കും, അമ്മയും മറിയെ എന്നെ സഹായിക്കും. ഇവരുടെ അവസാനത്തെ വാചകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാമ്പ് തേൾ മുതലായ വിഷജന്തുക്കളെ ഇട്ട മുറിയിൽ വാമൂടി കെട്ടുന്നു. ഇളച്ചു പൊങ്ങുന്ന ചുണ്ണാമ്പ് ചുള്ളയിൽ നിർത്തി ദുർഗന്ധം വഹിക്കുന്ന കുരങ്ങിൻ കൂട്ടിലാണ് കൈകാലുകൾ തടിയിൽ കെട്ടി തൂക്കിക്കൊണ്ടുപോയി തോക്ക് കൊണ്ട് വെടിവെച്ചു. അപ്പോൾ ഇതിൽ കിടക്കുന്ന രീതിയിലാണെങ്കിൽ ഒരുപാട് വേദനകൾ പുള്ളി അനുഭവിച്ചു. വിഷമകരം തന്നെയാണ്. നമുക്ക് ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം വിമർശകനെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വിമർശനം വേറെ രീതിയിലുണ്ട്. രാജ്യദ്രോഹ കുറ്റത്തിനാണ് പുള്ളി കൊന്നു എന്ന് പറയുന്നത്. മതപരിവർത്തനത്തിന്റെ പേരിലാണ് കൊന്നു എന്ന് വേറൊരു വാദമുണ്ട്. വിമർശകരുടെ വാദങ്ങളാണ്. ഇതിൽ എത്രത്തോളം ശരിയാണ്, ഏതൊക്കെയാണ് ശരിയെന്നുള്ളത് കറക്റ്റായി നമുക്കറിയില്ല. എങ്കിലും അവരുടെ രീതികളിലെ ചരിത്രം പറയുന്നത് ഈ രീതിയിലൊക്കെയാണ്. അതൊക്കെ നല്ല വിഷമകരമാണ്. തീർച്ചയായും അതൊരു വിഷമകരമായ സിറ്റുവേഷൻ തന്നെയാണ്. എന്റെ പ്രാർത്ഥനകളാണ്. അപ്പോൾ നമ്മൾ ഈ പുള്ളിയെക്കുറിച്ചുള്ള പീഡനകൾ, പുള്ളി അനുഭവിച്ച പീഡനകളും വേദനകളെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഒരു ചിത്ര ആവിഷ്കാരമാണ് ഇതാ കാണുന്നത്. ഇത് കുറ്റാരോപിതനാക്കുന്നതാണ് തോന്നുന്നത് അല്ലേ? ശിക്ഷ വിധിക്കപ്പെടുന്നത് ജയിലാകപ്പെട്ടു. പിന്നെ എരുമപ്പുറത്ത് അല്ലേ എത്തി ചാട്ടവറട്ടടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിയമത്തിന്റെ മുന്നിൽ അല്ലേ അനുഭവിച്ച പീഡകളുടെ ഏകദേശം ഒരു രൂപമാണ് ചിത്രാവിഷ്കാരമാണ്. ഈ കാളപ്പുറത്ത് കാളയിൽ കെട്ടി വലിക്കുന്ന എരുമയിൽ കെട്ടി വലിക്കുന്ന സംഭവം. നമ്മുടെ മറ്റേ മാർബിളിൽ ചെയ്തിട്ടുണ്ട് മുളകിന്റെ ആവിയാണ് അല്ലേ? മുളകിന്റെ ആവി പിടിപ്പിക്കുന്ന ആ സംഭവമാണ്. ആ ഉറുമ്പും കൂട്ടിലിട്ടതാണ്, ഉറുമ്പും കൂട്ടിലിട്ടത്, തേളുകളെ കൊണ്ട് ഘടിപ്പിച്ച വിഷസർപ്പങ്ങൾ. കുരങ്ങിന് കൂട്ടിലിട്ട കഥ പറയുന്നത് അവസാനം വെടിവെച്ച് കൊന്നത്. നമ്മളിപ്പോ ഏകദേശം നമ്മളിപ്പോ അതിന്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മൗണ്ടിന്റെ നമ്മുടെ അവരുടെ ഇതിന്റെ ടോപ്പ്. ചർച്ച എന്ന് പറയാൻ പറ്റില്ല, ചർച്ച എന്നല്ല മൗണ്ട് തന്നെയാണ്. അത് കാറ്റാടിപ്പാടോ നാഗർകോവിലിന്റെ ഒരു പണിയാണ്. ഇനി അങ്ങോട്ട് നാഗർകോവിലോട്ട് പോവാളാണ്.
ബെൽ റോക്ക്. എനിക്ക് അത് എന്റെ ഓർമ്മയിൽ പണ്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ കൊട്ടി നോക്കുമായിരുന്നു, കല്ല് എടുത്ത് കൊട്ടി കേൾക്കുമ്പോൾ മണിയടിക്കുന്ന ശബ്ദം കേൾക്കാം. സൗണ്ടൊന്നും കേൾക്കാനില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു മെറ്റൽ അടിക്കുന്ന സൗണ്ട് പോലെ ഉണ്ട്. പല ഭാഗങ്ങളിലും പല സൗണ്ടാണ്, പല ഭാഗങ്ങളിലും പല സൗണ്ട്. കൃഷ്ണശില ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കുന്ന ഈ സൗണ്ടാണ്. കാരണം നമ്മള് മൈലാടിയുടെ ഒക്കെ അടുത്താണല്ലോ ഈ സ്ഥലം, അപ്പം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കല്ലുകൾ ധാരാളമുണ്ട്. അപ്പം അതിലുള്ളവരെങ്കിലും കൃഷ്ണശിലയാവാം ഇത്. അപ്പം എന്തായാലും മൈലാടിയിലേക്ക് പോകുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അവിടെയുള്ളവർ പറഞ്ഞു. ദേവസഹായം പിള്ള മൗണ്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, ഭയങ്കര രസമുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ശാന്തതയോടെ വന്ന് കുറച്ചു നേരം ഇരിക്കാൻ സമയമുണ്ടെങ്കിൽ വന്ന് ഇരിക്കാൻ പറ്റിയ, ഒന്ന് ധ്യാനിക്കാൻ പറ്റിയ. കുറച്ച് ഇറങ്ങുന്നുണ്ട്, ഓടിച്ചാടിയൊക്കെ ഇറങ്ങിയ ഓടിയതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 85-86 കിലോമീറ്റർ അടുത്താണ് ഈ സ്ഥലം. നമ്മുടെ ബോർഡറിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ തന്നെയാണ്. 85-86 കിലോമീറ്റർ മാക്സിമം. ആരും മിസ് ചെയ്യരുത്, മിസ് ചെയ്യരുത്, കിട്ടലും അത് അത്രയും രസമുള്ള, വളരെ ആരും കൂടുതൽ ഒരുപാടൊന്നും അറിയപ്പെടാത്ത സ്ഥലമാണ്. ചരിത്രം ഉറങ്ങുന്ന ദേവസഹായം പിള്ള മൗണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും അടുത്ത വീഡിയോയിൽ കാണാം.